ഹായ് ഓൾ, ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ നമുക്ക് വളരെ ഫാസ്റ്റായിട്ട് പഠിക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. അതിലെ ഒന്നാമത്തെ ടിപ്പാണ് ചൂസ് യുവർ റൈറ്റ് ടൈം. ഇപ്പോൾ ഒരു ദിവസം നമുക്ക് നല്ല രീതിയിൽ വളരെ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്ന ഒരു ടൈം ഉണ്ടായിരിക്കും. ചിലർക്കിപ്പോൾ ഇത് രാവിലെ ആയിരിക്കും, എന്നാൽ മറ്റു ചിലർക്ക് വൈകിട്ടായിരിക്കും. ഇത്തരത്തിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ടൈം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു ടൈമിൽ മറ്റെല്ലാ രീതിയിലുള്ള ഡിസ്ട്രാക്ഷൻസിനെയും മാറ്റിവെച്ചുകൊണ്ട് മാക്സിമം നല്ല രീതിയിൽ പഠിക്കുക. ടിപ്പ് നമ്പർ 2, ചൂസ് ദ റൈറ്റ് പ്ലേസ്. നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ടിരുന്ന് പഠിക്കാൻ പറ്റുന്ന സ്ഥലം ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് അവിടെ ഇരുന്നിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പഠിക്കുക. അതൊരു പക്ഷേ നിങ്ങളുടെ റൂമായിരിക്കാം, ബാൽക്കണി ആയിരിക്കാം, അല്ലെങ്കിൽ പുറത്തായിരിക്കാം. എവിടെയാണോ നിങ്ങൾക്ക് വളരെ ഫോക്കസ്ഡ് ആയിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടിരുന്ന് പഠിക്കാൻ സാധിക്കുക, അവിടെ ഇരുന്ന് നല്ല രീതിയിൽ പഠിക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പഠിക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം പഠിക്കാതെ ഇപ്പോൾ ഒരു 45 മിനിറ്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുക. പിന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ ഒരു ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻറ്റ്സ് ഒക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വയ്ക്കുക. നിങ്ങൾ ഈ ഒരു 15 മിനിറ്റിൻ്റെ ബ്രേക്ക് എടുക്കുമ്പോൾ ആ ഒരു ഷോർട്ട് നോട്ട് ഒന്ന് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ പ്രോബ്ലം പേപ്പറൊക്കെ പഠിക്കുമ്പോൾ എല്ലാ ചാപ്റ്റേഴ്സിലുമുള്ള ഇക്വേഷൻസ് ഒരു പേപ്പറിൽ എഴുതി വയ്ക്കുക. അതിനുശേഷം ആ ഒരു പേപ്പർ നിങ്ങൾ കാണുന്ന സ്ഥലത്ത് കൊണ്ടുപോയിട്ട് ഒട്ടിച്ച് വയ്ക്കുക. ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാ ഇക്വേഷൻസും നമുക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ സോഷ്യലൊക്കെ പഠിക്കുമ്പോൾ അതിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വർഷങ്ങൾ, അതുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ, ആളുകളുടെ പേരുകൾ, ഇതൊക്കെ നിങ്ങൾ ഒരു ടേബിൾ രൂപത്തിൽ എഴുതി വയ്ക്കുകയാണെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഓർത്തു വയ്ക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 3, അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ് ഓഫ് ഓൾ ചാപ്റ്റേഴ്സ്. എല്ലാ ചാപ്റ്റേഴ്സിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കി വയ്ക്കുക. ചാപ്റ്റേഴ്സിൻ്റെ സമ്മറീസ് വായിച്ച് നോക്കുന്നതിലൂടെയും നമ്മളെ സ്റ്റഡി നോട്ട്സ് വായിച്ച് നോക്കുന്നതിലൂടെയും ഇത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ടിപ്പ് നമ്പർ 4, റൈസ് യുവർ എനർജി. നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള എനർജി ആവശ്യമായിട്ട് വരും. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒരിക്കലും സ്കിപ്പ് ചെയ്യാതിരിക്കുക. നിങ്ങൾ പഠിക്കുമ്പോൾ നല്ല രീതിയിൽ വെള്ളം കുടിക്കുക. ഫ്രൂട്ട്സ്, നട്ട്സ് തുടങ്ങിയിട്ടുള്ള ഇത്തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് നല്ല രീതിയിൽ തന്നെ കഴിക്കുക. ഇത് നിങ്ങളുടെ എനർജി ലെവൽ നല്ല രീതിയിൽ തന്നെ ഉയർത്തും. ടിപ്പ് നമ്പർ 5, മേക്ക് യുവർ മൈൻഡ് ആൻഡ് ബോഡി സ്ട്രോങ്. നമ്മൾ ഡെയിലി ചെയ്യുന്ന ചെറിയ കാര്യങ്ങൾ പോലെ നമ്മുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ രാവിലെ എണീറ്റ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈൽ ഫോൺ എടുത്ത് നിങ്ങളുടെ സോഷ്യൽ മീഡിയാസൊക്കെ ബ്രൗസ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് ഇൻഫോർമേഷൻസ് നിങ്ങളുടെ ബ്രെയിനിലേക്ക് ഫീഡാവും. ഇതിലൂടെ നിങ്ങളുടെ ബ്രെയിന് ഓവർലോഡായിട്ട് മാറും. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഫോക്കസ്, നിങ്ങളുടെ കോൺസെൻട്രേഷനൊക്കെ നഷ്ടപ്പെടും. ഇത് നിങ്ങളുടെ സ്റ്റഡീസിനെയും വളരെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് മെഡിറ്റേറ്റ് ചെയ്യുക, ഒരു മോർണിംഗ് വാക്കിനൊക്കെ ഒന്ന് പോകുക, നല്ല രീതിയിലുള്ള പുസ്തകങ്ങൾ വായിക്കുക. ഇതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിനെയും നിങ്ങളുടെ ബോഡിയെയും സ്ട്രോങ് ആക്കി മാറ്റാൻ സാധിക്കും. ടിപ്പ് നമ്പർ 6, റീഡ് യുവർ റിട്ടേൺ നോട്ട്. നമ്മൾ ഇതിനു മുന്നേ ഉള്ള ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നിങ്ങൾ പഠിക്കുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ഒരു പുസ്തകത്തിൽ എഴുതി വെക്കണമെന്ന്. ഇത്തരത്തിൽ നിങ്ങൾ എഴുതി വെച്ച ആ ഒരു നോട്ട് രാത്രി ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയുള്ള ആ ഒരു ടൈമിൽ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. നമ്മളുടെ ബ്രെയിന് നമ്മൾ രാത്രി ഉറങ്ങുമ്പോഴാണ് അന്നേ ദിവസം നമ്മൾ കളക്ട് ചെയ്ത എല്ലാ ഇൻഫർമേഷൻസിനെയും പ്രോസസ്സ് ചെയ്ത് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ഒരു സമയത്ത് നമ്മൾ പഠിച്ച കാര്യങ്ങളെയൊക്കെ ഒന്ന് റീകോൾ ചെയ്യുകയാണെങ്കിൽ ആ കാര്യങ്ങളെയൊക്കെ നമുക്ക് പെർമനൻ്റ് ആയിട്ട് നമ്മളുടെ ബ്രെയിനിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ എല്ലാവരും നല്ല രീതിയിൽ എക്സാം എഴുതുക. Thanks for watching this video.